അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഷിയാബ് ചോറ്റൂരിനെ കുറിച്ചാണ്. ഷിയാബ് ചോറ്റൂരിനെ കുറിച്ച് കുറേ നാളുകളായി ഞാൻ വീഡിയോ ഒന്നും ചെയ്യാത്ത. കേരളത്തിൽ നിന്നും തുടങ്ങി കർണാടക, ഗോവ, മഹാരാഷ്ട്ര, പിന്നെ ഗുജറാത്ത്, രാജസ്ഥാൻ, അത് കഴിഞ്ഞ് പഞ്ചാബ് കഴിഞ്ഞ് പാകിസ്ഥാനിലേക്ക്. പാകിസ്ഥാൻ കഴിഞ്ഞ് പിന്നെ ഞാൻ ഷിയാബിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടില്ല. അതിൻ്റെ ആവശ്യവും വന്നിട്ടില്ല. പാകിസ്ഥാൻ കഴിഞ്ഞതിന് ശേഷമുള്ള അപ്ഡേറ്റ് മുഴുവനും ഷിയാബിനെ മാത്രമേ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുകയുള്ളൂ. മറ്റുള്ള യൂട്യൂബ് ചാനലിലൊക്കെ പലതരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. പക്ഷേ ശരിയായ അപ്ഡേഷൻ ഷിയാബിന് മാത്രമേ, പാകിസ്ഥാനിന് ശേഷം ഷിയാബിന് മാത്രമേ നിങ്ങൾക്ക് ശരിയായൊരു അപ്ഡേഷൻ നൽകാൻ കഴിയുകയുള്ളൂ. പലതരത്തിലുള്ള വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, പക്ഷേ അതൊന്നും ശരിയായൊരു അപ്ഡേഷനല്ല. അങ്ങനെ ഷിയാബ് പാകിസ്ഥാനിൽ നിന്നും ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് ഇറാനിലെത്തി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പാകിസ്ഥാനിൽ നിന്നും ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് ഇറാനിലെങ്ങനെ എത്തിയെന്ന്. ഫ്ലൈറ്റ് മാർഗം തന്നെ പോകേണ്ടി വന്നു. അതിൻ്റെതായ കാരണങ്ങളും ഉണ്ട്. ഷിയാബിന് പാകിസ്ഥാനിലൂടെ ഫ്ലൈറ്റ് മാർഗമെങ്കിലും പോകാൻ പറ്റിയത് അവർക്ക് ഷിയാബിനോടുള്ള ആ സ്നേഹം കൊണ്ടാണ്. ആ ഒരു കാരണം വെച്ചാണ് ഷിയാബിന് അങ്ങനെ ഒരു ചാൻസ് തന്നെ കിട്ടിയത്. അൽഹംദുലില്ലാ, പടച്ചവനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഷിയാബ് പാകിസ്ഥാനിലൂടെ പൂർണ്ണമായും നടന്നിട്ട് പോകാൻ ശ്രമിച്ചുവെങ്കിലും സാഹചര്യം അതിനൊത്തില്ല. ഒരു കണക്കിന് അത് നന്നായി എന്ന് തന്നെ വേണം പറയാൻ. പാകിസ്ഥാനിൽ കൂടി നടന്നിട്ട് പോകാനുള്ള ചാൻസ് കിട്ടിയാൽ ഷിയാബ് തീർച്ചയായും പോകും. പക്ഷേ പാകിസ്ഥാനിലൂടെ നടന്നിട്ട് പോവുക എന്നുള്ളത് ഒരു പ്രശ്നം പിടിച്ച കേസ് തന്നെയാണ്. പല പ്രശ്നങ്ങളും നടക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ വരാനിരിക്കുന്ന മറ്റു പ്രശ്നങ്ങളിൽ നിന്നും പടച്ചതമ്പുരാൻ രക്ഷിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ഷിയാബ് ഇറാനിലെത്തി. ഇറാനിൽ പൂർണ്ണമായും ഷിയാബ് നടന്നു. അവിടുത്തെ മൂടൽ മഞ്ഞുകൾക്കിടയിലൂടെ ഷിയാബ് നടന്നു നീങ്ങി. ഒരു മനുഷ്യനെ സഹിക്കാൻ പറ്റാത്ത തണുപ്പിലൂടെ ഷിയാബ് നടന്നു നീങ്ങണമെങ്കിൽ പടച്ചതമ്പുരാൻ ഇത്രമാത്രം അനുഗ്രഹിച്ചിട്ടുണ്ടാവണം. നമ്മൾ ഷിയാബിൻ്റെ വീഡിയോയിൽ തന്നെ കണ്ടതാണ് ആ മൂടൽ മഞ്ഞുകൾക്കിടയിലൂടെ ഷിയാബ് ഇങ്ങനെ നടന്നു നീങ്ങുന്നത്. യാ റബ്ബേ, പടച്ചവനെ നീ കാത്തുകൊള്ളണേ റബ്ബേ. ആ മൂടൽ മഞ്ഞുകൾക്കിടയിലൂടെ പൂർണ്ണമായി നടന്നു പോവുക എന്നുള്ളത് പടച്ചതമ്പുരാൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം തന്നെ. ആ മൂടൽ മഞ്ഞുകൾക്കിടയിലൂടെ നടന്നു പോവുക എന്ന് പറയുന്നത് തന്നെ അവിടെ തന്നെയാണ് പടച്ചവൻ്റെ അനുഗ്രഹം വാരിക്കോരിക്കൊടുത്തിരിക്കുന്നത് ഷിയാബിന്. അങ്ങനെ ഷിയാബ് മാഷാല്ലാ പടച്ചവൻ്റെ അനുഗ്രഹത്താൽ ഇറാഖിലെത്തി. ഇറാഖിലെത്തി ജീലാനി തങ്ങളുടെ അടുത്തേക്ക്. മാഷാല്ലാ, ഷിയാബ് തനിച്ചാണ് യാത്ര ചെയ്തതെങ്കിലും ഓരോ ബോർഡർ എത്തുമ്പോഴും നമ്മുടെ വിശിഷ്ട നേതാക്കന്മാർ അവനെ സഹായിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഷെയ്ഖുന എ പി ഉസ്താദിനെ കുറിച്ചാണ്. എ പി ഉസ്താദ് പലയിടത്തും ഷിയാബിനെ വിളിച്ച് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പഞ്ചാബിൽ നിന്നും 3-4 മാസങ്ങൾ നഷ്ടമായി എങ്കിലും പടച്ചതമ്പുരാൻ അതിനുമൊരു വഴി തുറന്നു കൊടുത്തു ഷിയാബിന്. എന്താണെന്നല്ലേ, ഇനി ഷിയാബ് ഇറാഖിൽ നിന്നും നേരെ സൗദിയിലേക്ക്. അൽഹംദുലില്ലാ, മാഷാല്ലാ, മാഷാല്ലാ. ചുരുങ്ങിയ കിലോമീറ്റർ കൊണ്ട് ഇനി ഷിയാബിന് ആ പുണ്യ ഭൂമിയിൽ എത്തിപ്പെടാൻ പറ്റും. അൽഹംദുലില്ലാ, നമ്മളൊക്കെ അസംഭവ്യം എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യം ഷിയാബ് സംഭവമാക്കി മാറ്റിയല്ലോ, മാഷാല്ലാ. അതിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇറാഖ് കഴിഞ്ഞ് കുവൈത്ത്, അത് കഴിഞ്ഞ് സൗദി. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കിലോമീറ്റർ ഷിയാബ് നടക്കേണ്ടി വന്നേനെ. അതിനും പടച്ചവൻ എളുപ്പമാർഗം കാണിച്ചു കൊടുത്തു. അൽഹംദുലില്ലാ, ഇനി എന്ത് വേണം? 90% ആൾക്കാർ ഷിയാബിന് സപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ ആ പ്ലാൻ ഒഴിവാക്കി ഇറാഖ് സൗദി ബോർഡറായ അറാഖ് ബോർഡറിൽ കൂടിയാണ് ഷിയാബ് യാത്ര ചെയ്യാൻ പോകുന്നത്. ഇനി ഷിയാബ് പുണ്യഭൂമിയിലെത്താൻ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അൽഹംദുലില്ലാ, നിങ്ങൾക്ക് ഷിയാബിൻ്റെ യാത്രയും അതിൻ്റെ വിശേഷങ്ങളും അറിയാൻ ഷിയാബിൻ്റെ ചാനലിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഷിയാബിൻ്റെ അപ്ഡേഷനാണെന്നും പറഞ്ഞ് ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട്. ആർക്കും ഷിയാബിൻ്റെ സത്യസന്ധമായ അപ്ഡേഷൻ ആരുടെ ചാനലിലും നൽകാൻ കഴിയില്ല. നിങ്ങൾക്ക് സത്യസന്ധമായ അപ്ഡേഷൻ ഷിയാബിൻ്റെ ചാനലിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മറ്റുള്ള ഒരു ചാനലിൽ കൂടി കാണുന്ന വീഡിയോകളും നിങ്ങൾ വിശ്വസിക്കരുത്. സ്നേഹത്തിൻ്റെ പേരും പറഞ്ഞ് ഒരുപാട് പേര് ഷിയാബിനെ വിളിച്ചു, ആ വോയിസ് ക്ലിപ്പ് റെക്കോർഡ് ചെയ്തു
പല തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വീഡിയോ രൂപത്തിലാക്കി അത് കട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക, ഷിയാബിനെ വെറുപ്പിക്കുക. ഷിയാബിനെ വെറുക്കുന്നവർ വെറുത്തോട്ടെ, പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത് 99% ഷിയാബിനെ സപ്പോർട്ടിംഗ് ആണ്. ഷിയാബിന് വേണ്ടി കാത്തിരിക്കുക സൗദിയിൽ. അപ്പോൾ ഷിയാബ് ഇപ്പോൾ നിർണായക ഘട്ടത്തിലാണ്. സൗദിയിലെ മരുഭൂമിയിലൂടെ തനിച്ച് യാത്ര ചെയ്യാൻ പോകുന്നു. അവിടെ സൗദിയിലെ മിലിറ്ററിക്കാരുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പറയുന്നു. ഉണ്ടായാൽ നന്ദി, പടച്ചവന് നന്ദി. സൗദിയിൽ തീർച്ചയായും ഷിയാബിന് മിലിറ്ററിക്കാരുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. പടച്ചവനോട് ദുആ ചെയ്യാം. പിന്നെ ഒരുപാട് പേരുടെ സംശയമാണ്, ഷിയാബ് ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നടന്നിട്ടാണോ വരിക? തീർച്ചയായും ഷിയാബ് ഫ്ലൈറ്റ് മാർഗം തന്നെയായിരിക്കും വരിക. അതിനുശേഷം പാകിസ്ഥാൻ ശേഷമുള്ള ഓരോ അനുഭവങ്ങളും, നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്ത ഓരോ അനുഭവങ്ങളും ഷിയാബ് നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ്. കാണുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഷിയാബ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, ഷിയാബ് എല്ലാം പൂർത്തീകരിച്ച് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.